എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിന്റെ സ്വഭാവം. അപ്പൊ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ കുറേയേറെ വസ്തുക്കൾ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ബലൂൺ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, സ്പെക്ടാക്കിൾസ് ഉണ്ട്, പെൻസിൽ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്, മിറർ ഉണ്ട്. ഇവയെല്ലാം നമുക്ക് മാറ്റർ എന്ന് പറയാം. എന്തുകൊണ്ട് ഇവയെ മാറ്റർ എന്ന് പറഞ്ഞു? ആദ്യം എന്താണ് മാറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഓക്യുപൈ സ്പേസ് ഹാസ് മാസ്. ഏതൊരു വസ്തു എടുത്താലും അവയ്ക്ക് ഇരിക്കാനൊരു സ്പേസ്, സ്ഥലം വേണം. അതോടൊപ്പം തന്നെ മാസും വേണം. അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമുക്ക് മാറ്റർ എന്ന് പറയാം. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെൻസിൽ എടുത്താൽ അതിന് ഇരിക്കാനൊരു സ്ഥലവും വേണം, അതിനൊരു മാസും ഉണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവിനാണ് മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ പെൻസിൽ എന്ന് പറയുന്നത് വുഡ് ഗ്രാഫൈറ്റ് ഒക്കെ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അല്ല, അതിലുള്ള ആ പദാർത്ഥങ്ങളെല്ലാം നമുക്ക് മാസ് എന്ന് പറയാം. അപ്പൊ ഇവിടെയുള്ള ഏതൊരു വസ്തു എടുത്താൽ, ഇപ്പൊ സ്പെക്ടാക്കിൾസ് എടുത്താൽ അവയ്ക്കൊരു സ്പേസ് വേണം, അവയ്ക്കൊരു മാസ് ഉണ്ട്. ഗ്ലാസ് എടുത്താൽ, ഗ്ലാസ് മാത്രമല്ല അതിനുള്ളിൽ വെള്ളവും ഉണ്ട്, ഗ്ലാസ്സിന് ഒരു സ്പേസ് ഇരിക്കാനൊരു സ്പേസ് വേണം, അതിനൊരു മാസമുണ്ട്. വെള്ളത്തിന് ഇരിക്കാനൊരു സ്പേസ് വേണം, അതിനൊരു മാസമുണ്ട്. ബലൂൺ എടുത്താൽ അതിനുള്ളിൽ എയർ ഉണ്ട്, അതിനും ഇരിക്കാനൊരു സ്പേസും വേണം, അതിനും ഒരു മാസമുണ്ട്. അപ്പൊ ഇവയെല്ലാം നമുക്ക് എന്തോന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. ഈ വസ്തുക്കളെല്ലാം മാറ്റർ എന്ന് പറയാം. ഈ വസ്തുക്കളെ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. നോക്കിയോക്കൂ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഈ പെൻസിലൊക്കെ സോളിഡിൽ വരുന്നതാണ്. പെൻസിൽ, സ്പെക്ടാക്കിൾസ്, ഇൻസ്ട്രുമെന്റ്സ് ബോക്സ് ഒക്കെ സോളിഡ് ആണ്. എന്നാൽ ഗ്ലാസിനുള്ളിലെ വെള്ളമോ, വെള്ളം എന്താണ്? ലിക്വിഡ് ആണ്. അതിനൊക്കെ ബലൂണിനുള്ളിലെ എയറോ, എയർ എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ ഇവയെ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നായിട്ട് മൂന്നായിട്ട് തിരിക്കാം. അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജെക്ട് സീൻ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എന്തൊക്കെ ഒബ്ജെക്ട്സ് കാണാം? നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയുണ്ട്? ബലൂൺ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, സ്പെക്ടാക്കിൾസ്. അടുത്ത, വാട്ട് ആർ ദ മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ ഈച്ച് ഒബ്ജെക്ട്സ്? രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിതെന്ന് എഴുതാനാണ്. ബലൂൺ, റബ്ബർ, ഗ്യാസ്, പെൻസിൽ, വുഡ്, ഗ്രാഫൈറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി പറഞ്ഞിട്ടുണ്ട് ദ ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മൾ എത്രയായി തിരിക്കാം? നമ്മൾ പറഞ്ഞു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അങ്ങനല്ലോ. ഇതിൽ നിന്ന് നമുക്ക് സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ പറയാം? പെൻസിൽ, സ്പെക്ടാക്കിൾസ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ സോളിഡിൽ വരുന്നതാണ്. ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണ്? വാട്ടർ, ലിക്വിഡ് ആണ്. ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ബലൂണിനുള്ളിലെ എയർ, ഗ്യാസ് ആണ്. അപ്പം നമുക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്ററിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഇരിക്കാനൊരു സ്പേസും മാസും ഉള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് എന്തോന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. അടുത്തതായിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് ബീക്കറിൽ ഒരേ അളവിൽ വെള്ളം, ഒരു കല്ല് ഒരു നൂലില് കെട്ടി തള്ളിട്ട് ഇറക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ കല്ലെന്ന് പറയുന്നത് എന്താണ്? ഒരു മാറ്റർ ആണ്. അതിന് എന്തൊക്കെ വേണം? അതിനൊരു ഇരിക്കാനൊരു സ്പേസും വേണം, അതോടൊപ്പം തന്നെ എന്താണ് വേണം? മാസും ഉണ്ട്. അപ്പൊ ഈ കല്ലിരിക്കുന്ന ഇത്രയും ഭാഗത്തിലെല്ലാം അങ്ങ് മുകളിലോട്ട് പോയിടും അല്ലേ. അപ്പൊ നോക്ക്, ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ടു ഡു ദ എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ദ ഫിഗർ? എന്തൊക്കെ വേണം? ബീക്കർ, വാട്ടർ, സ്റ്റോൺ, സ്ട്രിംഗ്. ഓക്കെ, ഹൗ ഡു വി ഡു ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇമ്മേഴ്സ് ദ സ്റ്റോൺ ഇൻ ടു ദ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ വിച്ച് ഈസ് ടൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റിക്. ഒരു കല്ല് നുള്ളി കെട്ടി എങ്ങോട്ട്? ഇമ്മേഴ്സ്, വെള്ളത്തിലോട്ട് മുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? What happens to the water level when the stone is dipped in water? What is the reason? എന്ത് സംഭവിക്കും? വെള്ളത്തിന് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും, റൈസ് ചെയ്യും. എന്തുകൊണ്ടാണ്? കല്ലിന് എന്തോണം
ഒരു സ്പേസ് വേണം. അതോടൊപ്പം തന്നെ അതൊരു മാസം ഭയങ്കര വാട്ടർ ലെവൽ റൈസസ് ബിക്കോസ് ദ സ്റ്റോൺ നീഡ് സം സ്പേസ് ടു ഓക്കുപ്പൈ ആൻഡ് ദ മാസ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതോ, അടുത്തൊരു സ്പെൽ പറ്റാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ ഒരു അതുപോലെ തന്നെ ഒരു ബീക്കർ എടുക്കുക, അതിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് അത് കുത്തനെ ഇറക്കുക. ശരിയാണെന്നും പാടില്ല, നേരെ അങ്ങോട്ട് ഇറക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? സെയിം അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഈ ഈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ആ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പൊ ആ ഗ്ലാസിനുള്ളിലോട്ട് എയർ വെള്ളം കയറുമോ? എയർ ഉള്ളത് കൊണ്ട് വെള്ളം എന്തായാലും കയറില്ല. കാര്യം എന്താണ്? എയറിന് ഒരു സ്പേസ് വേണം, അതിനൊരു മാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലോട്ട് വെള്ളം വാട്ടർ കയറില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ, വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ഡ്രം? അതിലെ വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കുന്നു? വാട്ടർ ലെവൽ ഇൻക്രീസ്. ഡസ് വാട്ടർ എന്റർ ദ ടംബ്ലർ? ടംബ്ലറിനുള്ളിൽ ആ ഗ്ലാസിനുള്ളിൽ വെള്ളം കയറും? നോ. വാട്ട് മെറ്റീരിയൽസ് ഡസ് ടംബ്ലർ ഓൾറെഡി കണ്ടെയ്ൻ? ആ ഗ്ലാസിനുള്ളിൽ എന്തുണ്ട്, എന്ത് വസ്തു ഉണ്ടായിരുന്നു ആദ്യമേ? എയർ. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ബലൂൺ ഒരേ ലെവലിൽ നിൽക്കണമെങ്കിൽ രണ്ടിന്റെയും ഭാരം ഒരുപോലെ ആവണം. തെരുത്രാസിന്റെ ഒരു മെത്തേഡാണ്. നമുക്കറിയാം, വെയിറ്റ് കൂടിയ ഭാഗം താന്ന് നിൽക്കും, വെയിറ്റ് കുറഞ്ഞ ഭാഗം ഉയർന്ന് നിൽക്കും. ഇതിന്റെ രണ്ടിന്റെ ഭാരം ഒരുപോലെ ആയതുകൊണ്ടാണ് ഇത് നേരെ നിൽക്കുന്നത്. ഇതിൽ ഈ മഞ്ഞ ബലൂൺ പൊട്ടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ബലൂൺ പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിനുള്ളിലെ എയർ പുറത്തേക്ക് പോകും. അപ്പോ എയർ എന്ന് പറയുന്ന എന്താണ്? ഒരു മാറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ എയറിന് ഇരിക്കാനൊരു സ്പേസും വേണം, അതിനൊരു മാസം ഉണ്ട്. ഈ എയറിന്റെ മാസ് അവിടെ പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിന്റെ ഭാരം കുറയുകയും ഈ മഞ്ഞ നിറത്തിലുള്ള ബലൂൺ ഇരിക്കുന്ന ആ ഭാഗം എന്ത് ചെയ്യും? മുകളിലോട്ട് അങ്ങ് ഉയരുകയും ചെയ്യും. അല്ലല്ലോ, ഇത് മുകളിലോട്ട്, ഈ സൈഡ് മുകളിലോട്ട് ഉയരുകയും ഈ സൈഡ് താഴോട്ട് ഉയരുകയും ചെയ്യും. അപ്പോ എന്താണ് ഇതിന്റെ, ഈ ബ്ലൂ കളർ ബലൂണിന് ഭാരമുള്ളത് കൊണ്ട് അത് താഴോട്ട് വരികയും ഇതിന്റെ ഭാരം കുറയുന്നത് കൊണ്ട് അത് നേരെ മുകളിലോട്ട് പോവുകയും ചെയ്യും. എന്താണ്? ദ എയർ ഇൻ ദ ബലൂൺ മൂവ്സ് ഔട്ട്. എയർ നീഡ് ടു സ്പേസ് ടു ഓക്കുപ്പൈ. എയറിന് എന്തോന്ന് വേണം? ഒരു സ്പേസ് വേണം, അതിനൊരു മാസം ഉണ്ട്. അതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോ എയർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു മാറ്റർ ആണ്. അപ്പൊ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഇറ്റ് ഹാസ് മാസ്. എയറിന് ഒരു സ്പേസും വേണം, അതിനൊരു മാസം ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ വസ്തുക്കളെ ഫസ്റ്റിലത്തെ ആ പിക്ചർ ഓഹിച്ചാൽ മതി, അതൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. അതിനെ നമ്മൾ സോളിഡ് എന്ന് ലിക്വിഡ് എന്ന് ഗ്യാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പെൻസിൽ തന്നെ എടുക്കാം. പെൻസിൽ എടുത്താൽ അതിന് എന്തോന്നാണ്? ഒരു മാസമുണ്ട്, അതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഒരു വ്യാപ്തം ഉണ്ട്, അതേക്കണക്ക് ഒരു പെർമനന്റ് ഷേപ്പ് ഉണ്ട്. അല്ലല്ലോ, ലിക്വിഡ് ആ ഗ്ലാസിനുള്ളിലെ വാട്ടർ അത് ലിക്വിഡാണ്. അതിന് എന്തോന്നുണ്ട്? മാസമുണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ ഡു നോട്ട് ഹാവ് എ പെർമനന്റ് ഷേപ്പ്. അതിന് പെർമനന്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. നമ്മൾ വെള്ളം ഏത് പാത്രത്തിലാണോ എടുക്കുന്നത്, ആ പാത്രത്തിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും വെള്ളത്തിന് കിട്ടുക. അതാണ് എനിക്ക് ഗ്യാസ് എടുത്താൽ അതിന് ഒരു മാസമുണ്ട്, ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം, അതിന് ഡെഫിനിറ്റ് ഒരു വ്യാപ്തമില്ല, അതുപോലെ തന്നെ പെർമനന്റ് ഷേപ്പും ഇല്ല. ഇവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ള സോളിഡ് ഹാസ് മാസ്. സോളിഡിന്റെ മാസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ ടിക്ക് ചെയ്യാം. സോളിഡിന് മാസുണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പിന്നെ പെർമനന്റ് ഷേപ്പും ഉണ്ട്. ലിക്വിഡ് എടുക്കുമ്പോഴത്തേക്കോ ലിക്വിഡിന് മാസുണ്ട്, വോളിയം ഉണ്ട്, പക്ഷേ പെർമനന്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് ഇൻഡ്യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത് ഗ്യാസ് എടുത്താൽ ഗ്യാസിന് മാസുണ്ട്, പക്ഷെ ഡെഫിനിറ്റ് വോളിയവും ഇല്ല, പെർമനന്റ് ഒരു ഷേപ്പും ഇല്ല. അത് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ടൈനി പാർട്ടിക്കിൾസ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് വെള്ളത്തിലോട്ട് ഇടുന്നു. എന്ത് സംഭവിക്കുക? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ഫുള്ള് വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചെയ്തു. അതിന് എന്ത് കളറായിരിക്കും? ഒരു പിങ്ക് കളറായിരിക്കും വരുന്നത്. വാട്ട് ഹാപ്പൻഡ് ടു പൊട്ടാസ്യം പെർമാംഗനേറ്റ്? പൊട്ടാസ്യം
പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് എന്ത് സംഭവിക്കുന്നു? ഡിസോൾവ് ചെയ്യും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ഡിസോൾവ്സ് അത് വെള്ളത്തിനുള്ളിൽ അലിഞ്ഞ് ചെയ്യും. ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ്? ക്രിസ്റ്റൽസിനെ നമുക്ക് കാണാൻ കഴിയുമോ? നോ. വൈ ദ പാർട്ടിക്കിൾസ് കാനോട്ട് ബി സീൻ ഈവൻ ടു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ അത് കാണാൻ പറ്റാത്തത്? കാര്യം എന്താണ്? ടൈനി പാർട്ടിക്കിൾസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കാനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചെറിയ കുഞ്ഞു കണികളായി നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിനുള്ളിലോട്ട് അലിഞ്ഞ് അലിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് അത് കുഞ്ഞു കണികകളായിട്ടാണ് മാറുന്നത്, ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടാണ് മാറുന്നത്. ഇറ്റ് മേ ദെയർഫോർ ബി ഇൻഫേർഡ് ദാറ്റ് ഈച്ച് ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് റോഡ്സ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടാണ് മാറുന്നത്. That each substance is made of tiny particles which cannot be seen with the naked eye. ഏത് വസ്തുക്കൾ എടുത്താലും അത് ടൈനി പാർട്ടിക്കിൾസിലാൽ നിർമ്മിതമാണ്, ചെറിയ കണികകളാൽ നിർമ്മിതമാണ്, അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. These particles bear all the properties of the substance. ആ പാർട്ടിക്കിൾസിന് ആ വസ്തുവിന്റെ തന്നെ സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഉപ്പ് എടുക്കുകയാണെങ്കിൽ, ഉപ്പ് നമ്മൾ വെള്ളത്തിൽ അലിയിച്ചാൽ ഉപ്പ് ഏത് ഭാഗത്ത് നിന്ന് നമ്മളെടുത്ത് വായിലോട്ട് വച്ച് നോക്കിയാലും എന്തോ നിന്റെ ഉപ്പിന്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഷുഗർ സൊല്യൂഷൻ എടുത്താലും അതേ അവസ്ഥ തന്നെയാണ് അല്ലെ? ഏത് ഭാഗത്ത് നിന്ന് എടുത്ത് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് വെച്ചാലും ഷുഗറിന്റെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് ലഭിക്കുന്നത്. ഇതിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം അതെന്തോ ആണ്. സോളിഡ് ആണ്. സോളിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ഇത് സോളിഡ് ആണെന്ന്? ഇതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, ഞെങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്, അല്ല അടുക്കി അടുങ്ങി അടുത്തടുത്തായിട്ടാണ് ഇതിലെ സോളിഡിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ്. എന്നാൽ ലിക്വിഡിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കുറച്ചുകൂടെ അകലത്തിൽ വരുന്നുണ്ട്. ഗ്യാസസിൽ വരുമ്പോഴത്തേക്ക് അത് നല്ലോണം അകലത്തിലാണ് വന്നിരിക്കുന്നത് എന്നല്ലോ. ആദ്യത്തത്, ഈസ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ് ദ സെയിം. ഇതിന് മൂന്നിലും ഒരുപോലെയാണോ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ്? ഒരുപോലെയാണോ? അല്ല. അപ്പൊ നമുക്കിവിടെ എന്തോ എഴുതാം, നോ എന്ന് എഴുതാം അല്ലേ. അടുത്ത്, ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഡു പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഏതിലാണ്? സോളിഡ് അല്ലേ. സോളിഡിലല്ലേ ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടിരിക്കുന്നത്? അപ്പൊ നോക്കട്ടെ, സോളിഡ് എന്ന് നോക്കാം. അടുത്ത്, ഇൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ആർ ദ പാർട്ടിക്കിൾസ് മോസ്റ്റ് ഡിസ്റ്റന്റ് അപ്പാർട്ട്? ഏറ്റവും അകലത്തിൽ ഇരിക്കുന്നത് എവിടെയാണ്? ഗ്യാസിലാണ് എന്നുള്ളത് ഇവിടെ ഗ്യാസ്. ഓക്കെ, ക്ലിയർ. അപ്പോ സോളിഡിൽ എന്ന് പറയുമ്പോ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? ഇഞ്ഞി ഞെരിങ്ങി അടിങ്ങിയാണ്. രണ്ടാമത്തെ ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അകലത്തിലാണ്. ഗ്യാസിൽ വരുമ്പോഴത്തേക്ക് നല്ല അകലത്തിലാണ്. നോക്ക്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഇതിൽ നോക്ക്. ഈപ്പ് നമുക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്ന കാര്യമേ. സോളിഡ് സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസിനെ ചിന്തിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ തന്നെ വന്നത്. സോളിഡ് അതായത് ഐസിനെ നമ്മൾ ചൂടാക്കിയാൽ എന്തായി മാറും? ഐസ് എന്തോന്നായി മാറും? വാട്ടറായി മാറും. വാട്ടർ എന്ന് പറയുന്നത് എന്തോ ആണ്? ലിക്വിഡ്. സോളിഡിനെ അപ്പൊ ഹീറ്റ് ചെയ്താൽ എന്തോ ആവും? ലിക്വിഡ് ആവും. സോളിഡ് എന്തോ ആയി മാറും? ലിക്വിഡ്. അപ്പൊ ഇവിടെ എന്തോ ആണ്? ലിക്വിഡ്. ഇനി ഈ ലിക്വിഡിനെ വീണ്ടും ചൂട് ചെയ്താൽ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലെ. വാട്ടർ ചൂടാക്കിയാൽ എന്തോന്നായിട്ട് മാറും? വാട്ടർ വേപ്പറായിട്ട് മാറും. വാട്ടർ വേപ്പർ എന്തോ ആണ്? ഗ്യാസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യണത്? ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച്, ഈ ഗ്യാസിനെ കൂൾ ആക്കിയാൽ എന്ത്? തണുപ്പിച്ച വാട്ടർ പേപ്പർ തണുത്താൽ എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും അല്ലേ. അങ്ങനെ ഈ ലിക്വിഡിനെ വീണ്ടും തണുപ്പിച്ചാൽ എന്തായി മാറും? സോളിഡായി മാറും. വെള്ളത്തിനെ തണുപ്പിച്ചാൽ എന്തായി മാറും? ഐസായി മാറും. ഇവിടെ എന്താണ്? കൂൾഡ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറും? ലിക്വിഡായി മാറും. ലിക്വിഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസായി മാറും.
അതായത് ഐസിനെ ചൂടാക്കുമ്പോഴത്തേക്ക് വെള്ളമായിട്ട് മാറും, വെള്ളത്തിനെ വീണ്ടും ചൂടാക്കുമ്പോഴത്തേക്ക് അത് ഗ്യാസ് ആയിട്ട് മാറും. തിരിച്ച് ഗ്യാസിനെ തണുപ്പിക്കുമ്പോഴത്തേക്ക് എന്തോന്ന് ലിക്വിഡ് ആയിട്ട് വരും, ലിക്വിഡിനെ വീണ്ടും തണുപ്പിക്കുമ്പോഴത്തേക്ക് സോളിഡ് ആയിട്ട് വരും. ഗ്യാസ് എന്ന് പറയുമ്പോൾ നീരാവിയെ തണുപ്പിക്കുമ്പോഴത്തേക്ക് അത് വാട്ടറായിട്ട് മാറും, വാട്ടറിനെ വീണ്ടും തണുപ്പിക്കുമ്പോഴത്തേക്ക് അത് ഐസ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? നമുക്ക് ഇവിടെ ഇത് ഓരോ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ് ആണ്. ആദ്യത്തെ പിക്ചർ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതെന്തോന്ന്, ആദ്യത്തെ എന്തോന്ന്, ഇതെന്താണ്, സോളിഡ്. ഇപ്പൊ ആദ്യത്തത് സോളിഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഐസ് ആയിട്ട് ചിന്തിക്കുക, ഇത് വാട്ടറായിട്ട് ചിന്തിക്കുക, ഇത് വാട്ടർ വേപ്പറായി. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആണ്. നമുക്കിതിനെ ചൂടാക്കിയാൽ, ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ്? ഹീറ്റ് ചെയ്താൽ എനർജി ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കും? ഇത് ചൂടാക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി കൂടും, ഹീറ്റ് എനർജി കൂടും അല്ലെ. അപ്പോ എന്ത് സംഭവിക്കും? ഹീറ്റ് എനർജി, എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്, ഇൻക്രീസ് ചെയ്യും. അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ അകലം, ഇതൊക്കെ സോളിഡിൽ ലിക്വിഡിലൊക്കെ പാർട്ടിക്കിൾസിന്റെ അകലം എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിൽ കുറച്ചുകൂടെ കൂടി, ഗ്യാസിൽ വന്നപ്പോഴത്തേക്ക് അത് നല്ലോണം ഡിസ്റ്റൻസ് കൂടി, എന്നാലും അതും ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തേല് നല്ല അട്രാക്ഷൻ, കൂടി ഞെരുങ്ങിയിരിക്കുന്നതുകൊണ്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കും. രണ്ടാമത്തേൽ വരുമ്പോഴത്തേക്ക്, ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് അട്രാക്ഷൻ കുറഞ്ഞു വരും, പിന്നെ ഗ്യാസിൽ വരുമ്പോൾ നല്ല കുറവാക്കും, അപ്പം ഡിഗ്രീസ് ചെയ്യും. അതെ, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആദ്യത്തേല് സോളിഡില് അത്രത്തോളം മൂവ്മെന്റ്സ് ഇല്ല, ലിക്വിഡിൽ വരുമ്പോൾ കുറച്ചൊക്കെ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഗ്യാസ് വരുമ്പോഴത്തേക്ക് മൂവ്മെന്റ് നല്ല മൂവ്മെന്റ് ഉണ്ടാവും, കാര്യം മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എനർജി ഓഫ് പാർട്ടിക്കിൾസ് നമുക്കിവിടെ എന്ത് എഴുതാം, എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് എന്ന് എഴുതാം അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അതും ഇൻക്രീസ് ചെയ്യണം. അടുത്ത അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തോ ആയിരിക്കും, കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ, ഡിഗ്രീസ്. അടുത്ത മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, അത് ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് വരുമ്പോഴത്തേക്കും, ഗ്യാസിലോട്ട് വരുമ്പോഴത്തേക്കും എനർജി എന്താണ് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ എന്തോ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് ലിമിറ്റഡ്. സോളിഡ് എടുക്കുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് അടങ്ങിയായിട്ടാണ് കാണുന്നത്, ക്ലോസ് അതർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി farther apart and have more freedom of movement than in the solid state. Solid state ne abeshichu liquid state le particles ne movement ennu parayunnathu endo aayirikkum korchude kududalayirikku, solid ne kayum kududal. In the gaseous state particles remain far away from one another, their freedom of movement is very high. Ath nere gas le varumbothekku endayirikkum freedom of movement valare high aayirikkum. The difference in temperature causes the change of state. Temperature il undaana difference adinte state le enna vyasam undaavundo, choodaakumbothekku solid endayi maarunnu, liquid aavunnu, aa liquid veendum choodaakumbothekku gas aayi maarunnu, solid liquid gas, angane changes undaavunnu. In all states which heat is provided, the energy and movement of particles increase while attraction among particles decrease. ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എനർജിയും മൂവ്മെന്റും എന്തോ നെയ്യും ഇൻക്രീസ് ചെയ്യും, അട്രാക്ഷൻ എന്തോ നെയ്യും കുറയും. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഒരു പിക്ചർ നോക്കൂ, സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രക്രിയ, ലിക്വിഫാക്ഷൻ. സോളിഡ്, സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐസിന്റെ കാര്യം ഓർമ്മ വരിക, ഐസ് നേരെ എന്തോന്നായി മാറുന്നത്, വാട്ടറായി മാറുന്നപ്പോഴത്തേക്ക് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നു. ഈ ലിക്വിഡ് നേരെ ഗ്യാസായി മാറുന്ന പ്രക്രിയ, അതിനെന്തെന്ന് പറയും, വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് വാട്ടർ വേപ്പറായി മാറുന്ന പ്രക്രിയ വേപ്പറൈസേഷൻ. അപ്പോൾ സോളിഡ്
നേരെ എന്തായി മാറുന്നത്? ലിക്വിഡ്. ലിക്വിഡായി മാറുമ്പോൾ ലിക്വിഫാക്ഷൻ. ലിക്വിഡ് നേരെ ഗ്യാസായി മാറുന്നപ്പോഴത്തേക്ക് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗ്യാസ് നേരെ ലിക്വിഡായിട്ട് മാറുന്നത്, വേപ്പർ നേരെ വെള്ളമായി മാറുന്നത് കണ്ടൻസേഷൻ. ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ, ലിക്വിഡ് നേരെ എന്താണ് സോളിഡ് ആവുന്നത് സോളിഡിഫിക്കേഷൻ. അവസാനം വരുന്ന ആദ്യം ഓർത്താണത് ലിക്വിഡ് സോളിഡ് ആയത് സോളിഡിഫിക്കേഷൻ, സോളിഡ് ലിക്വിഡ് ആകുന്നത് ലിക്വിഫാക്ഷൻ, ലിക്വിഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറുന്നത് വേപ്പറൈസേഷൻ, ഗ്യാസ് നേരെ ലിക്വിഡായി വരുന്നത് കണ്ടൻസേഷൻ. അതിന് കണ്ടൻസേഷനിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ, അല്ലാതെ തന്നെ നമുക്കത് ബാക്കിയുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അടുത്ത് നേരെ തിരിച്ചിട്ട് സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്നത് അതെന്താണ്? സബ്ലിമേഷൻ എന്ന് പറയും. അതായത് കർപ്പൂരം കത്തിക്കുമ്പോഴത്തേക്ക് അത് നേരെ ഗ്യാസായി പോകുന്നത് അത് എന്താണ് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നു. സം സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിതൗട്ട് ഫോമിംഗ് ലിക്വിഡ്. ദിസ് ഫിനോമിനൻ ഈസ് സബ്ലിമേഷൻ. അതായത് നേരെ ചൂടാക്കുമ്പോഴത്തേക്ക് നേരെ എന്തോ ആയിട്ട് മാറുന്നത് ലിക്വിഡ് ആകാതെ നേരെ ഗ്യാസായി മാറുന്ന പ്രക്രിയക്കാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോളിഡ് ഗ്യാസായി മാറുന്ന പ്രക്രിയ സബ്ലിമേഷൻ. ഇനി തിരിച്ച് ഗ്യാസ് നേരെ സോളിഡായി മാറുന്ന പ്രക്രിയക്ക് സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നു. ഗ്യാസ് സോളിഡായി മാറുന്നത് സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നു. അത് അയഡിന്റെയും നാഫ്തലിന്റെയും കാര്യത്തില് ഗ്യാസ് ആയിട്ടുള്ളതിനെ നമുക്ക് സോളിഡായിട്ട് മാറ്റാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആയോ? നമ്മുടെ സോളിഡ് നേരെ ലിക്വിഡ്, ലിക്വിഡ് ആകുമ്പോൾ ലിക്വിഫാക്ഷൻ, ഈ ലിക്വിഡ് നേരെ ഗ്യാസായി മാറുന്നത് വേപ്പറായി മാറുന്നത് വേപ്പറൈസേഷൻ, ഈ ഗ്യാസ് നേരെ എന്തൊന്നാണ് ലിക്വിഡായി മാറുന്നത് കണ്ടൻസേഷൻ, ലിക്വിഡ് സോളിഡായി മാറുന്നത് സോളിഡിഫിക്കേഷൻ, സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്നത് സബ്ലിമേഷൻ, ഗ്യാസ് സോളിഡായി മാറുന്നത് സോളിഡിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.